ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതകാലം വരെ അല്ലെങ്കിൽ ജീവിത അന്ത്യം വരെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ഋതി മൂലമുള്ള സുഖവും. എന്നാൽ അതിനുവേണ്ടി ശരിയായ രീതിയിലുള്ള ആരോഗ്യം അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ശേഷി, കഴിവ്, ബലഹീനത ഇല്ലായ്മ, താല്പര്യം മുതലായവ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശരിക്കും ജീവിതകാലം മുഴുവൻ നമുക്കിത് നിലനിർത്താൻ സാധിക്കും ശരിയായ രീതിയിലുള്ള പരിചരണങ്ങളിലൂടെ. അപ്പോൾ അത്തരം പരിചരണങ്ങളെക്കുറിച്ച് പാരമ്പര്യ വൈദ്യത്തിലായാലും നാട്ടറിവുകളിലായാലും പണ്ട് തൊട്ടേ വ്യക്തമായിട്ടും ശക്തമായിട്ടും നിർവചിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ സന്തോഷത്തെയും സമ്പൂർണ്ണതയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ രതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രതിക്കുള്ള പ്രാധാന്യം പൂർവികരായ ഋഷിവരന്മാർ വരെ എടുത്തു പറയുന്നത്. വാത്സ്യായന മുനിയെ പോലുള്ളവർ രതിയും അനുബന്ധ കാര്യങ്ങളെയും ഒരു ശാസ്ത്രമായി തന്നെ വികസിപ്പിച്ചിട്ടുമുണ്ട്. ദമ്പതികൾക്കിടയിലെ ശാരീരിക മാനസിക ബന്ധം ഊട്ടിയുറപ്പിക്കാൻ രതിക്ക് കഴിയുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന സംഭവ പ്രശ്നങ്ങൾക്ക് പൗരാണിക കാലം മുതൽക്ക് തന്നെ ഫലപ്രദമായ പ്രതിവിധികളും ഒറ്റമൂലികളുമുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും പരീക്ഷിക്കാവുന്ന പാർശ്വഫലങ്ങൾ ഏതുമില്ലാത്ത ഇത്തരം നാട്ടറിവുകൾ ഒരുപക്ഷെ അന്യം നിന്ന് പോയിട്ടുണ്ടാവാം. അന്യം നിന്ന് പോകരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം എളിയ ശ്രമങ്ങൾ. അപ്പോൾ മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള സംഭവ സുഖം, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളെയും ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. ഇവയൊക്കെ കൂടാതെ തന്നെ ചില മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും ഒക്കെ ഒരുപക്ഷെ ഇച്ഛാശക്തി അല്ലെങ്കിൽ പ്രേരണാശക്തി, ലൈംഗിക പ്രേരണയെ നശിപ്പിക്കാറുണ്ട്. പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം. പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനക്കുറവ്, മാനസിക ശാരീരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയാണ് പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ ശരിയായ രീതിയിൽ ജീവിതകാലം മുഴുവൻ, അതായത് 20 വയസ്സായിക്കോട്ടെ, 70 വയസ്സായിക്കോട്ടെ, 90 വയസ്സായിക്കോട്ടെ, ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ കഴിയുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ശാരീരിക ശേഷി അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഉദ്ധാരണം, താല്പര്യം മുതലായവ. അതിനുള്ള അത്ഭുതകരമായ ഒറ്റമൂലികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒറ്റമൂലികളുടെ ശരിയായ പ്രവർത്തനം അല്ലെങ്കിൽ ഉപയോഗം മൂലം ഏതൊരു പുരുഷനെയും കുതിരയ്ക്ക് സമാനമായ ശക്തിയിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവയാണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ഒരു 250 ഗ്രാം ചുവന്നുള്ളി നല്ല വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞ് അതിൽ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ച് കുറുക്കി ഒരു സൂപ്പ് പതഞ്ഞ പോലെ പരുവമാകുമ്പോൾ ഇറക്കി വെച്ച് ചെറിയ ചൂട് കുറയുമ്പോൾ ഒരു 3 ടീസ്പൂൺ തേനും ചേർത്തിളക്കി ചൂടാറിയതിന് ശേഷം ഒരു 10 ഗ്രാമ്പൂവും അത്രയും തന്നെ 10 ഏലത്തിരിയും പൊടിച്ച് ചേർക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ ടീസ്പൂൺ വീതം കാലത്തും വൈകുന്നേരവും കഴിക്കുന്നത് പതിവാക്കുക. അപ്പം ഇതുമൂലമുണ്ടാകുന്ന ശക്തി നമുക്ക് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അതായത് ശരിയായ രീതിയിലുള്ള താല്പര്യവും ബലവും ദീർഘനേരം ഉദ്ധാരണവും ശുക്ലസമൃദ്ധിയും താല്പര്യവും സ്ത്രീഗമന സാമർഥ്യവും ഇതിൻ്റെ അനന്തര ഫലങ്ങളായിട്ട് നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് 42 കാരയ്ക്ക, അതായത് ഈന്തപ്പഴം കുരുകളഞ്ഞത് ഒരു 100 ഗ്രാം തേൻ, ചെറുതേനായാൽ ഏറ്റവും നല്ലത്, 100 ഗ്രാം കൽക്കണ്ടം പൊടിച്ചത്, ഒരു 5 ഗ്രാം വീതം ജാതിക്ക, ജാതിപത്രി മുതലായത് പൊടിച്ചത് ചേർത്ത് ഒരാഴ്ച വയ്ക്കുക. അതിനുശേഷം ഓരോ കരയ്ക്ക വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് ശീലമാക്കുക. അപ്പം മേൽപ്പറഞ്ഞ ഒറ്റമൂലിയോടൊപ്പം തന്നെ ഇതുകൂടി ചേരുമ്പോൾ തന്നെ ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത്. അതായത് താല്പര്യം ജനിപ്പിക്കുന്നതും ശുക്ലവർത്തനവിനും ശരിയായിട്ടുള്ള ശേഷിക്കും ബലത്തിനും താല്പര്യത്തിനും ഒക്കെ വളരെ ഉത്തമമായ ഒരു ഒറ്റമൂലി കൂടിയാണിത്. ഇതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ടീസ്പൂൺ ഉണക്ക നെല്ലിക്കപ്പൊടി, 1 ടീസ്പൂൺ കൽക്കണ്ടം, 1 ടീസ്പൂൺ തേൻ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് സേവിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധാവസ്ഥയിൽ പോലും അനിതര സാധാരണമായ ബലം കൈവരുന്ന, ലിംഗബലം കൈവരുന്ന ഒന്നാണ് ഈ ഒരു ഒറ്റമൂലി. അപ്പോൾ ഇതിനെയൊക്കെ വളരെ
ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ളതാണ് അടുത്തവറ്റ മൂലി എന്ന് പറയുന്നത്. അതായത് മൂപ്പത്താത്ത വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി തല പിഞ്ചു വെണ്ടയ്ക്ക ഒരു 10 എണ്ണം രാവിലെ വെറും വയറ്റിൽ വെറുതെ ചവച്ചരച്ച് കഴുകുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളിൽ, അതായത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ബലഹീനതയോ ശരിയ ഉദ്ധാരണമില്ലായ്മ താല്പര്യക്കുറവോ, അതിൽ നിന്നൊക്കെ പരിപൂർണ മുക്തിയാണ് ആത്യന്തികമായ ഫലം. അതോടൊപ്പം തന്നെ അനുവർത്തിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ കൂടിയുണ്ട്. ത്രിഫലപ്പൊടി 1 gram വീതം രാത്രി കിടക്കാൻ നേരത്ത് ചെറു ചൂടുപാലിൽ ചേർത്ത് സേവിക്കുക. ഒപ്പം തന്നെ 3 വെളുത്തുള്ളി രാവിലെ പച്ചയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുനുകുനെന്ന് അരിഞ്ഞിട്ട് പച്ചയ്ക്ക് ചവച്ചരച്ച് ചൂടുവെള്ളം കൂട്ടി കഴിക്കുക. അതിനുശേഷം ലെമൺ ഗ്രീൻ ടീ കുടിക്കുന്നത് ശീലമാക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ഒരു ലൈംഗിക ആരോഗ്യം സ്ത്രീയായാലും പുരുഷനായാലും ജീവിതാന്ത്യം വരെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം ചെയ്യേണ്ട വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം, 15 മിനിറ്റ് വീതം കപാലഭാതി പ്രാണായാമം, അതോടൊപ്പം തന്നെ അനുലോം വിലോം പ്രാണായാമം രണ്ടും 15 മിനിറ്റ് വീതം അരമണിക്കൂർ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ആത്യന്തികമായ ഗുണമെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ലൈംഗിക ആരോഗ്യം, പൂർണ്ണ രീതിയിലുള്ള ശേഷി, ഒരു കുതിരയ്ക്ക് സമാനമായ ശേഷി 90 വയസ്സിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പം എല്ലാവിധമായ പ്രശ്നങ്ങളും, അതായത് ശീഘ്രസ്കലനമായിക്കോട്ടെ, ബലഹീനത ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇത് ഇല്ലാതാക്കും. ഒപ്പം തന്നെ എല്ലാവിധമായ ജീവിതശൈലീ രോഗങ്ങൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പൈസ ചിലവാക്കുന്ന ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് നമുക്ക് തീർത്തും മോചനമുണ്ടാകും. ഇനി അതുമൂലം കഷ്ടപ്പെടുന്നവരാവട്ടെ തീർത്തും അതിൽ നിന്നും മുക്തരാവാനും ഈ ഒറ്റമൂലികൾ കൊണ്ട് സഹായിക്കാവുന്ന, ഈ ഒറ്റമൂലികളുടെ സഹായത്താൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഏവർക്കും പ്രയോജനകരമായ ഇത്തരം അറിവുകൾ, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഇത്തരം അറിവുകൾ സ്വന്തം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിച്ചാൽ അതിനുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിലും പറഞ്ഞേക്കാം, ഓ ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞേക്കാം, എങ്കിൽ കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് ഒന്നിവർ ചെയ്തു നോക്കാം എന്നൊരു മനസ്സുണ്ടെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായ ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി നേരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് എവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം.